ഓരോ ദിവസവും കേരളത്തിൽ ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് നിഷ്ക്രിയമാണ്, സർക്കാർ നിഷ്ക്രിയമാണ്. ഇന്നലെ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് മറുപടിയില്ല. ഷുഹൈബിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള CBI അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോക്കം പോയി. അതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെയാണ് മണ്ണാർകാട് സഫീറിനെ, ഒരു ചെറുപ്പക്കാരൻ 10-20 വയസ്സുള്ള ചെറുപ്പക്കാരനെ കുത്തിക്കൊന്ന സംഭവം. ഭരണകക്ഷിയുടെ ഗുണ്ടകളാണ് സഫീറിനെ കുത്തിക്കൊന്നത്. ആ കൊലപാതകത്തിൽ അപലപിക്കാൻ പോലും കേരളത്തിന് മുഖ്യമന്ത്രി തയ്യാറായില്ല. അപലപിക്കാൻ പോലും ഭരണകക്ഷി തയ്യാറായില്ല. ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുമ്പോൾ ഗുണ്ടകളെ മുഴുവൻ സംരക്ഷിക്കുന്ന തെറ്റായ നടപടിയാണ് പോലീസും ഗവൺമെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണാർകാട് ഉണ്ടായ സംഭവം അത്യന്തം വേദനാജനകമാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ സഫീർ തന്റെ കടയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് CPI ഗുണ്ടകൾ കടന്നു കയറി ഭീകരമായ തോതിൽ കുത്തി പരിക്കേൽപ്പിച്ച് മരണത്തിനിടയാക്കിയിട്ടുള്ളത്. ഈ സംഭവങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടില്ല എന്നടിക്കുകയല്ലേ? അതുകൊണ്ടല്ലേ റൂൾ 50 അനുവദിക്കാൻ തയ്യാറാകാത്തത്? സ്പീക്കർ അവിടെ ഞങ്ങൾ പറഞ്ഞത് റൂൾ 50 അനുവദിക്കണമെന്നാണ്. സ്പീക്കർ പറഞ്ഞത് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കൊണ്ട് മുഖ്യമന്ത്രിയും ഗവൺമെന്റും അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. റൂൾ 50 പോലും അനുവദിക്കാൻ ഗവൺമെന്റിന് എന്താണ് മടി? ഗവൺമെന്റ് അതുകൊണ്ട് പേടിക്കുന്നു എന്നുള്ളതല്ലേ അതിനെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്? ഓരോ ദിവസവും ഓരോ കൊലപാതകം. അതുപോലെ തന്നെയാണ് ദാരുണമായ നിലയിൽ മധുവിൻ്റെ കൊലപാതകം ഉണ്ടായത്. മധുവിൻ്റെ കൊലപാതകം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണ്? UDF ഗവൺമെന്റ് കാലത്ത് അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പാക്കിയെങ്കിൽ ഈ ഗവൺമെന്റ് കാലത്ത് അത് ഇല്ലാതാക്കി. വിശന്ന് പൊരിയുന്ന പാവപ്പെട്ട ആദിവാസികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിശപ്പ് കൊണ്ട് അല്പം ഭക്ഷണ സാധനങ്ങൾ ഒരു കടയിൽ നിന്നെടുത്തതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന മധുവിൻ്റെ ദയനീയമായ ചിത്രം ഇന്ന് കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ആ മധുവിൻ്റെ കൊലപാതകം, അതോടൊപ്പം തന്നെ ഈ 3 കൊലപാതകങ്ങളിലും സർക്കാർ ഒരു തരത്തിലുമുള്ള നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഇതിനകത്ത് ലാഘവ ബുദ്ധി കാണിക്കുകയാണ്. ചില ആളുകളെ പിടിച്ചു, പക്ഷേ ഇന്ത്യയിൽ ആ പിന്നിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് ഗൂഢാലോചനയ്ക്ക് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് റൂൾ 50 ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല? ഞാൻ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ പിടിവാശി തെറ്റായ നടപടിയാണ്. സഭയുടെ പുറത്തുണ്ടാകുന്ന ജനവികാരം പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് മെമ്പർമാരുടെ കടമയാണ്. അതാണ് ഈ പ്രതിഷേധവുമായി ഞങ്ങൾ സഭയ്ക്കകത്തെത്തിയത്. പക്ഷേ ഈ ഗവൺമെൻറ് ഈ 3 കൊലപാതകത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപലപിക്കാനോ അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത നടപടിയാണിതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ മധുവിൻ്റെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി അവിടെ നിന്നാണ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് 5 മിനിറ്റ് മതിയായിരുന്നു അവിടെ നിന്ന് പോയി ആദിവാസി യുവാവിനെ ഒന്ന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി. പോയില്ല, ഇനി ഒരാഴ്ച കഴിഞ്ഞ് പോകുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഈ സർക്കാരിൻ്റെ സമീപനമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അമർച്ച ചെയ്യാനുള്ള ശക്തി ഈ സർക്കാരിനും പോലീസിനും നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് കൊലയാളികൾക്ക് കൂട്ടുനിൽക്കുന്ന ഗവൺമെൻറ്റായി മാറുന്നു. ഗുണ്ടകളെ അഴിഞ്ഞാട്ടം നടത്താനുള്ള അവസരം കൊടുക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ചോദ്യോത്തര വേളയിലും തുടർന്നുള്ള സന്ദർഭത്തിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ പ്രതിഷേധം പോലും കണക്കിലെടുക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ജനാധിപത്യ വിരുദ്ധമാണിത്. സഭാ നടപടികളുടെ ലംഘനമാണിത്. റൂൾ 50 ഞങ്ങളുടെ അവകാശമാണ്. സർക്കാരത് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന നടപടിയോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങൾ വാക്കൌട്ട് ചെയ്തിട്ടുള്ളത്.